വീണ്ടും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ബഷീറിനെ കുറിച്ചാണ് പറഞ്ഞത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് വിശദമായി നമ്മൾ പറഞ്ഞു, ലഘു കുറിപ്പ് തയ്യാറാക്കി. ഇന്ന് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കണം. പാഠത്തിൻ്റെ പേര് നിങ്ങൾ കണ്ടോ? വക്കിൽ രക്തം പൊടിഞ്ഞ ഒരേട്. എപ്പോഴാണ് രക്തം വരിക? എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടാകുമ്പോഴാണ് രക്തം വരിക. മാനസികമായിട്ടും ശാരീരികമായിട്ടും മുറിവുകൾ സംഭവിക്കാം. ഇവിടെ എന്ത് മുറിവാണ് സംഭവിച്ചത്? എന്താണ് ആ ടൈറ്റിൻ്റെ അർത്ഥം? ഈ പാഠം എഴുതിയിരിക്കുന്നത് ആരാണ്? എം കെ സാനുവാണ് എഴുതിയിരിക്കുന്നത്. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഇത്. ബാല്യകാല സഖി എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ നോവൽ, ആ നോവലുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു കുറിപ്പാണ് ഇന്ന് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് പോവാം. അതിനു മുമ്പ് എന്തറിയണം? ബാല്യകാല സഖി എന്താണെന്നറിയണം. നിങ്ങളോട് പുസ്തകം വായിക്കാൻ പറഞ്ഞിരുന്നു, കിട്ടിയവരൊക്കെ വായിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ ക്ലാസ്സിലെ റിസ്വാന ബാല്യകാല സഖി വായിച്ചു. അതിൻ്റെ ഒരു ചെറിയ കഥാരൂപം ഇന്ന് നമുക്ക് പറഞ്ഞു തരും. അപ്പം അതിനുശേഷം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന കൃതിയുടെ ഒരു ചെറിയ രൂപം. കഥാനായകൻ മജീദിൻ്റെയും നായക സുഹറയുടെയും ബാല്യകാല പ്രണയത്തെക്കുറിച്ചാണ് ബഷീർ പറയുന്നത്. ചെറുപ്പത്തിൽ രണ്ടുപേരും ശത്രുക്കളായിരുന്നു. സുഹറയുടെ മാമ്പഴക്കൊതിയാണ് അവരെ സുഹൃത്തുക്കളാക്കിയത്. 9 വയസ്സുള്ള മജീദും 7 വയസ്സുള്ള സുഹറയും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. മജീദ് പഠിക്കാൻ ഇത്തിരി പുറകിലായിരുന്നെങ്കിലും സുഹറ അക്കാര്യത്തിൽ ബഹുമിടുക്കിയായിരുന്നു. അങ്ങനെ രണ്ടുപേരും വളർന്ന് യൗവനത്തിലെത്തി. അവർ തമ്മിൽ പ്രണയിച്ചു. മജീദിൻ്റെ കുടുംബം സമ്പന്നരായിരുന്നു. സുഹറയുടെ കുടുംബമോ പണമില്ലാത്തവരും. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടായി. പക്ഷേ ഇതൊന്നും അവരുടെ ബന്ധത്തെ തകർത്തില്ല. അവർ വീണ്ടും പ്രണയിച്ചു. പിന്നീട് മജീദ് വാപ്പയുമായി പിണങ്ങി നാട് വിട്ടുപോയി. നിറയെ പണം സമ്പാദിച്ച് തിരിച്ചു വന്ന് സുഹറയെ വിവാഹം ചെയ്യണം എന്ന് വിചാരിച്ചാണ് അദ്ദേഹം പുറപ്പെട്ടതെങ്കിലും തിരിച്ചു വന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ആയിരുന്നില്ല. സുഹറയോടുള്ള സ്നേഹം മജീദ് തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. പക്ഷേ നാട്ടിൽ വന്ന് കണ്ടത് വിഷമിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. പെങ്ങന്മാർ വിവാഹപ്രായമെത്തി നിൽക്കുന്നു. വാപ്പയ്ക്കും ഉമ്മയ്ക്കും പ്രായമായി. സുഹറയുടെ വാപ്പ പെട്ടെന്നായിരുന്നു മരിച്ചത്. പിന്നീട് സുഹറ ഒരു രണ്ടാംകെട്ടുകാരനെ വിവാഹം ചെയ്ത് നരകതുല്യ ജീവിതം നയിക്കുന്നു. ഇതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതെ മജീദ് വീണ്ടും നാട് വിട്ടു. പക്ഷേ ദൈവം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നില്ല. ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നീട് ഒരു ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്ത് വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തു. പക്ഷേ ഇതൊന്നും അയാൾ ആരെയും അറിയിച്ചില്ല. ഒരു ദിവസം പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മജീദിനൊരു കത്ത് വന്നു. വീട്ടിൽ നിന്നാണ്, സുഹറ മരിച്ചു. കുറച്ചു നേരം അദ്ദേഹം അങ്ങനെ തന്നെ നിന്നു. എന്നിട്ട് ബാക്കിയുള്ള പാത്രങ്ങൾ കൂടി കഴുകി വച്ചു. ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. ഒരു പ്രണയനൈരാശ്യത്തിൻ്റെ കഥയാണ് ബാല്യകാല സഖി. അക്കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കഥകളൊന്നും ആരും എഴുതിയിരുന്നില്ല. അപ്പോഴെല്ലാം എല്ലാ കഥകളും സന്തോഷത്തോടു കൂടി മാത്രമാണ് അവസാനിച്ചിരുന്നത്. ബഷീറാണ് ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വഴിതെളിച്ചത്. നന്ദി. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ആദ്യം പാഠം തുടങ്ങുന്നതിന് തൊട്ട് മുകളിലായിട്ട് ഒരു 2-3 വരികളുണ്ട്, അത് വായിക്കാം. ചില കഥാപാത്രങ്ങൾ കഥാകൃത്തിനെ പോലെ തന്നെ പ്രശസ്തരാകാറുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ബാല്യകാല സഖി എന്ന നോവലിലെ മജീദും സുഹറയും അതുപോലെ മരണമില്ലാത്ത കഥാപാത്രങ്ങളാണ്. ബാല്യകാല സഖിയുടെ രചനയുമായി ബന്ധപ്പെട്ട രസകരമായ ഈ കുറിപ്പ് വായിക്കൂ. നമുക്കൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ തന്നതാണ്. അതിൽ നിന്ന് തന്നെ കാര്യം നമുക്ക് വ്യക്തമായി ബാല്യകാല സഖിയുടെ രചനയുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എം കെ സാനുവാണ് അത് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് വേഗം കടക്കാം. വക്കിൽ രക്തം പൊടിഞ്ഞ ഒരേട്. ആദ്യത്തെ പ്രധാനപ്പെട്ട കൃതി എന്ന നിലയിൽ ബാല്യകാല സഖിയുടെ രചനയിൽ ബഷീർ ഉത്കണ്ഠാകുലമായ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. പല ഘട്ടങ്ങളിലും അത് മാറ്റിയെഴുതി. എഴുതിയ പല ഭാഗങ്ങളും നിർദ്ധയം വെട്ടിക്കളയാൻ സന്നദ്ധത കാട്ടി. ആദ്യം എഴുതിയതിൻ്റെ നാലിലൊരു ഭാഗമായി അന്തിമരൂപം ഒതുങ്ങിയെന്ന് ഓർക്കണം. രചനാപരമായ ആ ശ്രദ്ധയും ക്ലേശവും വൃഥാവിലായില്ല. ഒരു മുത്തിൻ്റെ ഭംഗി ബാല്യകാല സഖിയിൽ തുളുമ്പി നിൽക്കുന്നത് സഹൃദയ ലോകം കണ്ടു. എന്താണ് പറഞ്ഞത്? ഒരു മുത്തിൻ്റെ ഭംഗി എങ്ങനെയാണ് ബാല്യകാല സഖിക്ക് കിട്ടിയത് എന്നാണ് പറഞ്ഞത് അല്ലേ?
ആദ്യത്തെ കൃതി എന്ന നിലയിൽ ബഷീറിനെ ഭയങ്കര ശ്രദ്ധയുണ്ടായിരുന്നു. ഉത്കണ്ഠാകുലമായ ശ്രദ്ധയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്, ആകാംക്ഷ ഉള്ള ഒരു ശ്രദ്ധ. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും മാറ്റിയെഴുതി, പല ഭാഗങ്ങളും ഒരു ദയവുമില്ലാതെ അദ്ദേഹം വെട്ടിക്കളഞ്ഞു. അങ്ങനെ അങ്ങനെ ആദ്യം എഴുതിയതിൻ്റെ നാലിലൊരു ഭാഗമായി മാറി. അപ്പം അത്രയധികം രചനയിൽ ശ്രദ്ധ കാണിച്ചു. അതുപോലെ വളരെയധികം ക്ലേശങ്ങളൊക്കെ ആ ഒരു വേളയിൽ അദ്ദേഹത്തിന് ഉണ്ടായി, അതൊന്നും വെറുതെ ആയില്ല. അതുകൊണ്ടാണ് ബാല്യകാലസഖിക്ക് മുത്തിൻ്റെ ഭംഗി കിട്ടിയത്. ഇത് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അപ്പോൾ ശ്രദ്ധിച്ചു വായിക്കുക, ശ്രദ്ധിച്ച് എഴുതി വയ്ക്കുകയും വേണം, പഠിക്കുകയും വേണം. ഓക്കെ, അപ്പം ഇനി അടുത്ത വരിയിലേക്ക് പോവാം. ആ കഥ അത്ര മനോഹരമായ ശില്പമായി തീരുന്നതിൽ ബഷീറിൻ്റെ ധ്യാനാത്മകമായ ശ്രദ്ധയുണ്ടായിരുന്നു. ധ്യാനാത്മകമായ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകാഗ്രമായിട്ടുള്ള ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു. മിനുക്കുപണികളും ധാരാളം നടന്നു, ധാരാളം മിനുക്കി ഓരോ കഥാപാത്രത്തിനെയും മിനുക്കി എടുത്തു. രചനയെപ്പറ്റി ബഷീറിനെ സ്വയം മതിപ്പ് തോന്നി. ഇനി അച്ചടിച്ച് പുസ്തകമാക്കുകയാണ് വേണ്ടത്. അതേക്കുറിച്ച് ബഷീർ എഴുതുന്നു. ഇനി അടുത്ത സെക്ഷൻ എന്താണ്? അച്ചടിക്കണം. ഇനി അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബാല്യകാലസഖി എറണാകുളത്തുള്ള ഒരു വലിയ പ്രസ്സുകാർ അച്ചടിക്കാമെന്നേറ്റു. ഒന്നാം പതിപ്പ് 500 കോപ്പി അവർ അച്ചടിച്ചു. കുറേ അധികം പേജുകൾ, നല്ല കടലാസ്. ഞാൻ നോക്കുമ്പോൾ കയ്യെഴുത്ത് പ്രതിയിലുള്ള പോലെയല്ല, എല്ലാം തിരുത്തി ഭംഗിയാക്കിയിരിക്കുന്നു. സംഭാഷണങ്ങളാണ്. മുസ്ലിം അല്ലേ, അക്ഷരവൈരി. ഞമ്മയെല്ലാം നമ്മളാക്കി തിരുത്തി അച്ചടിച്ചിരിക്കുന്നു. ഉമ്മായുടെയും വാപ്പായുടെയും സംഭാഷണം താനേ സംസ്കൃതം. എനിക്ക് ശകലം ദേഷ്യം വന്നു. അപ്പോൾ എൻ്റെ വലം കയ്യിൽ ഒരു ഉഗ്രം കടാരയുമുണ്ട്, പളപളാ മിന്നുന്നത്. അതുമായി അച്ചടിച്ച പേജുകളെല്ലാം എടുപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് മുറ്റത്തിട്ടു. എന്നിട്ട് തീപ്പറ്റി കത്തിച്ച് സുന്ദരമായി മൂക്കുകളിൽ കൂടി പുകവിട്ടുകൊണ്ട് പറഞ്ഞു, തൊഴിലാളി സഖാക്കളെ, ഞാൻ എഴുതിയിരിക്കുന്ന പ്രകാരം അച്ചു നിരത്തി അച്ചടിച്ചാൽ മതി, മംഗളം. അതുപ്രകാരം ബാല്യകാലസഖി മുഴുവനും ഞാൻ എഴുതി കൊടുത്ത പോലെ തന്നെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അച്ചടിച്ച് തീർത്തു. സന്തോഷം. എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ബാല്യകാലസഖി അച്ചടിക്കാൻ കൊടുത്തപ്പോൾ പ്രസ്സുകാരൊക്കെ നല്ല ഭാഷയിൽ, അദ്ദേഹം എഴുതി കൊടുത്തത് നല്ല മുസ്ലിം ഭാഷയിലായിരുന്നു. പക്ഷേ അന്നുവരെ അങ്ങനെ ഒരു ഭാഷയിൽ പുസ്തകങ്ങളൊന്നും അച്ചടിച്ചിട്ടില്ല. അപ്പോൾ അവർ ഇയാൾക്ക് തെറ്റിയതായിരിക്കും എന്ന് വിചാരിച്ച് പ്രസ്സുകാരെ നല്ല സംസ്കൃത സംഭാഷണങ്ങളാക്കി അതിനെയൊക്കെ അങ്ങോട്ട് മാറ്റി. ഇത് കണ്ട വഴിക്ക് നമ്മുടെ ബഷീറിന് ദേഷ്യം വന്നു, ആകച്ചുകൂടായി. ഇനി ഞാൻ എങ്ങനെയാണോ എഴുതിയത് അതുപോലെ അച്ചടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു വലിയ പ്രശ്നം ആദ്യം തന്നെ അദ്ദേഹം നേരിട്ടു. അപ്പം അത് ഭംഗിയായി അവരോട് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഇത്ര വരെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പം അത് പഠിക്കുക. ഇനി നമുക്ക് എക്സാമാണ് വരുന്നത്. എവിടെ വരെയാണോ എടുത്തത് അവിടെ വരെയുണ്ട് എക്സാമിന്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒന്നാം പാഠം മാത്രമല്ല, രണ്ടാം പാഠം എടുത്ത അത്രയും കൂടി ഉണ്ട്. അപ്പോൾ അത് മറക്കാതെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.